ുന്ന കാറ്റിനു പോലും ചോരയുടെ മണമുള്ള മുംബൈ ഇത് അതല്ല ഇത് വീശുന്ന കാറ്റിനു പോലും മീനിന്റെ മണമുള്ള വൈപ്പിൻ ഹാർബറിന്റെ തൊട്ടടുത്തുള്ള ലേ മെറടൈം റെസ്റ്റോറന്റ് ഇവിടെ ഒരു അൺലിമിറ്റഡ് സീ ഫുഡ് ബുഫേ നടക്കുന്നുണ്ടെന്ന് ചാത്തമാര് നമ്മളോട് പറഞ്ഞു അത് കേട്ട് നമ്മൾ വന്നതാണ് നമ്മൾ ആദ്യം തന്നെ എത്തിയതുകൊണ്ട് ബുഫേ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായി നോക്കിയിരുന്ന ഒരു പന്ത്രണ്ടേ മുക്കാലായപ്പോഴേക്കും ബുഫേ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഇനി നമുക്ക് വൈകിക്കാണ്ട് ബുഫേയുടെ കർമ്മങ്ങളിലേക്ക് കടക്കാം ആദ്യാമതായി ബുഫേയുടെ ഐറ്റംസ് പരിചയപ്പെടുത്തി തരാം കപ്പ കാച്ചില് കക്കിറച്ചി അച്ചാറ് ചെമ്മീൻ അച്ചാറ് മീൻപീര മാങ്ങ ചമ്മന്തി തേങ്ങാ ചമ്മന്തി ഇനി സൂപ്പിന്റെ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് തരം സൂപ്പാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലാം മീറ്റ് സൂപ്പും ഒരു വെജ് ക്ലിയർ സൂപ്പും പിന്നെ മെയിൻ കോഴ്സിന്റെ സെക്ഷനിലേക്ക് വന്ന നമുക്ക് അവിടെ നല്ല നാടൻ ചോറുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം മിക്സഡ് സീ ഫുഡ് ഫ്രൈഡ് റൈസും പ്രോൺസ് ചില്ലിയും ഉണ്ട് പിന്നെ മീൻ വറുത്തന്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തവാ ഗ്രിൽഡ് ഫിഷും കൊഴുവ വർത്തതും അതെല്ലാം ഉണ്ട് പിന്നെ വീഡിയോ കാണുന്ന കാണികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ സാഹചര്യത്തിൽ പറയാമോ എന്നറിയില്ല എന്നാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടി പിറക്കാനുന്ന ബെൽ ഐക്കൺ അമർത്താനും മറന്നുപോലെ അപ്പോൾ ബാക്ക് ടു ദ ബുഫേ മെനു നമുക്കവിടെ ഞണ്ട് റോസ്റ്റ് ഉണ്ട് നല്ല വലിയ ഞണ്ടിനെ റോസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ അതിൻ്റെ തൊട്ടിപ്ര തന്നെയായിട്ട് നല്ല അടിപൊളി ഓഫ് കളർ മീൻ കറി ഉണ്ട് അതിൻ്റെ ഒപ്പം വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ വെജ് കറി സാമ്പാർ അവിയൽ അതൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഡെസേർട്ടിന്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കാരമൽ കസ്റ്റാർഡ് ഐറിഷ് മൗസ് ബ്രെഡ് ബട്ടർ പുഡിങ് അങ്ങനെയുള്ള മൂന്നാല് ഐറ്റംസ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ സാലഡിന്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് വെറൈറ്റി സാലഡ്സ് തന്നെ അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ സീ ഫുഡ് ഇട്ടതും ചിക്കൻ ഇട്ടതും പ്യോർ വെജ് മാത്രമായിട്ടുള്ള അങ്ങനെ ഒരുപാട് തരം സാലഡുകൾ അവിടെ ഉണ്ടായിരുന്നു ഇനി ഭക്ഷണം കഴിച്ചു ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ ക്ഷണിക്കുന്നു കാര്യപരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഒരു ബൗള് ക്ലാം മീറ്റ് സൂപ്പാണ് ഞാൻ എടുത്തത് അതെനിക്ക് ഇഷ്ടമായി കക്കറച്ചയ്ക്ക് ഇട്ട് നല്ല സിമ്പിളായ ഒരു സൂപ്പ് സൂപ്പ് കുടിച്ചതിന് ശേഷം നമ്മുടെ മെയിൻ കോസിന് വേണ്ടി കുറച്ച് ഐറ്റംസ് ഞാൻ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇത് മലബാർ മീൻ കറി തന്നെ കാച്ചിലുണ്ട് കപ്പയുണ്ട് പിന്നെ അതിന്റെ ഇപ്പുറത്ത് ഞണ്ടിന്റെ ഒരു വലിയ കാല് ഓഫ് പിന്നെ അച്ചാറിന്റെ സെക്ഷനിൽ നിന്ന് നമ്മൾ കക്കറച്ചിയുടെ അച്ചാർ ചെമ്മീന്റെ അച്ചാറ് അങ്ങനെയുള്ള ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കൊഴുവ വറുത്തത് ഫിഷ് തവാ ഗ്രില്ല് മീൻ പീര അങ്ങനെയുള്ള ഐറ്റംസും കൂടി നമ്മുടെ പ്ലേറ്റിലേക്ക് നമ്മൾ തട്ടിയിട്ടുണ്ട് പിന്നെ കപ്പയുടെ ഒപ്പം കൂട്ടിപ്പിടിക്കാൻ വേണ്ടി തേങ്ങാ ചമ്മന്തിയും മാങ്ങാച്ചമ്മന്തിയും ലേശം അതും ഒരു ഭംഗിക്ക സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നല്ല ചുമന്നിരിക്കുന്ന കൊഴുവ വറുത്തേന്ന് ഒരു എടുത്ത് വായിലേക്ക് വെച്ച് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നല്ല മലബാർ മീൻ മീൻകറിയും പിന്നെ അതേപോലെ തന്നെ ചാള ഇട്ട് വെച്ചിട്ടുള്ള ഫിഷ് പീരേം കഴിച്ചു അത് രണ്ടും നല്ലത് തന്നെയായിരുന്നു നമ്മുടെ നാട്ടിൽ ഈ ചാള ചാളാന്നാ പറയാ പക്ഷെ ഇതിന് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ പേരുകൾ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പം നിങ്ങളുടെ അവിടെ എന്താ പേര് പറയണെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു മീനും കൂടിയാണ് ചാളം പക്ഷേ ഒരുപാട് മുള്ളതുകൊണ്ട് പലർക്കും ഈ ഇഷ്ടക്കുറ്റി ഞാൻ എങ്ങനെ തല്ലി പൊട്ടിക്കും ഇടിച്ചു കമ്മൂണി പൊട്ടിക്കൂട്ടി നമ്മളെ കൊണ്ടും പറ്റാത്തോണ്ട് ഇതാ നിക്കുന്ന ചേട്ടൻ നമുക്ക് പൊട്ടിച്ചെന്നിരിക്കുഡ് ഫ്രൈഡ് റൈസാണ് ഇത് തവാ ഗ്രിൽഡ് ഫിഷ് ഇത് കാച്ചിൽ കാച്ചിലെക്കിഷ്ടമായി ഇത് കക്കയുടെ അച്ചാർ മാങ്ങാ ചമ്മന്തി ഇത് പ്രോൺസ് ചില്ലി അങ്ങനെ നമുക്കിനി സെക്കൻഡ് റൗണ്ട് ഓഫ് ടേസ്റ്റിംഗ് ആരംഭിക്കാം പൊതുവേ എനിക്ക് ചൈനീസ് ഡിഷുകളോടൊന്നും അത്രയും താല്പര്യം എന്നാലും ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്താണ് പക്ഷേ പ്രോൺസ് നല്ലതായിരുന്നു അടുത്തതായിട്ട് നമുക്ക് ആ ചേട്ടൻ പൊട്ടിച്ചു തന്ന ഞണ്ടിൻ്റെ മീറ്റ് കഴിക്കാനായിരുന്നു പ്ലാൻ പക്ഷേ അത്രയും കട്ടിയുള്ള ഷെല്ലിൻ്റെ അകത്ത് ഇരുന്നതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഞണ്ടിൻ്റെ ആ മീറ്റ് അത്രയും അങ്ങോട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല ബട്ട് ടേസ്റ്റ് ഗുഡ് അടുത്തതായിട്ട് കഴിച്ചത് തവാ ഗ്രിൽഡ് ഫിഷ് ആണ് അത് അടിപൊളിയായിരുന്നു ആ ഇപ്പോഴാണ് ഓർത്തത് ഇതിൻ്റെ ഒന്നും റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതൊരു കോംബോയാണ് രണ്ട് പേർക്ക് കഴിക്കാവുന്ന ഈ കോംബോയുടെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് ടാക്സ് ആണ് പിന്നെ ഇത് ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് കിട്ടുള്ളൂ പിന്നെ പോകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് വിളിച്ചിട്ട് വേണം പോകാനായിട്ട് കാരണം ഇതൊരു ലിമിറ്റഡ് ടൈം ബുഫയാണ് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഈ ബുഫേ ഇല്ലെങ്കിലോ അങ്ങനെ മെയിൻ കോസൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു ബുഫയിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് അത് സാലഡ് സെക്ഷൻ ആണ് പക്ഷെ നമ്മളും അങ്ങനെ അവഗണിച്ചെന്ന് ചരിത്രം നമ്മളെ കുറ്റപ്പെടുത്തരുത് അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാലഡുകളും എടുത്ത് ഒരു പ്ലേറ്റ് നിറയെ സാലഡ് നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ സാലഡുകളും മാറി മാറി കഴിച്ചു നോക്കി എല്ലാം നല്ലത് തന്നെയായിരുന്നു പക്ഷേ അതിലേറ്റവും കൂടുതൽ എന്നെ ഞെട്ടിച്ചത് മീറ്റ് വിത്ത് ബോൾ ടൊമാറ്റോ ആൻഡ് കുക്കുംബർ എന്ന് പറയുന്ന ഒരു സാലഡ് ഉണ്ട് യാ മോനെ അതങ്ങട് കഴിച്ചോടുകൂടി വരാപ്പുഴ ഹാർബർ വായിലേക്ക് വന്ന പോലെ ആയിരുന്നു ഊഹ് സീ ഫുഡിന്റെ എക്സ്ട്രീം ടേസ്റ്റ് എക്സ്ട്രീം സീ ഫുഡ് ലവേഴ്സിനൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടാവും പക്ഷെ എനിക്കൊന്നും അതങ്ങട്ട് പറ്റിയില്ല അത് കഴിഞ്ഞ് ഇനി ഡെസേർട്ടിന്റെ ടൈമാണ് അതിന് വേണ്ടി ഐറിഷ് മൗസും ബ്രെഡ് ബട്ടർ പുഡിങ്ങും കാരമൽ കസ്റ്റാർഡും അങ്ങനെ എല്ലാം നമ്മൾ നമ്മുടെ പ്ലേറ്റിലേക്ക് തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് ഈ മൂന്നെണ്ണത്തിൽ ഐറിഷ് മൂസ് ഒഴിച്ച് ബാക്കി രണ്ടും എനിക്കൊരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത് പക്ഷെ ഐറിഷ് മൂസ് അത് അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ് അഖില് സേമിയ പായസം എടുത്തുകൊണ്ട് വന്നപ്പോ അതിന്നും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കി പൊതുവെ ഞാനൊരു സേമിയ പായസം ഫ്ലെവർ അല്ല എന്നാലും എനിക്ക് ആ സേമിയ പായസം ഇഷ്ടമായി നല്ലതായിരുന്നു അതും അങ്ങനെ ഈ ഡെസേർട്ടും കൂടി കഴിച്ചതിന് ശേഷം നമ്മടെ ഇന്നത്തെ വിഭവ സമൃദ്ധമായ ലഞ്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കയാണ് അപ്പൊ അത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം അപ്പൊ ടൈം ടു സേ ബൈ ബൈ